السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تكسبن الذين يفرحون بما أتوا ويحبون أن يحمدوا بما لم يفعلوا فلا تكسبنهم بمفازة من العذاب ولهم عذاب أليم. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ നമ്മുടെ ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കേണ്ട ബഹുമാനപ്പെട്ട വാക്കോട് മൈദീൻകുട്ടി ഫൈസി, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ വേദിയിലുള്ള ബഹുമാന്യരായ സയ്യിദ് അലി മുസ്ലിയാർ മാമ്പുഴ, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ അബ്ദുൽ കരീം ബാക്കവി, ബഹുമാന്യനായ പുത്തനായി മൊയ്തീൻ ഫൈസി, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അഡ്വക്കേറ്റ് മുമ്മർ സാഹിബ്, നമ്മുടെ വേദിയിലുള്ള പ്രിയപ്പെട്ട സലീം അടക്കര എം കെ അബ്ദുറഹ്മാൻ സാഹിബ്, ബഹുമാന്യനായ ഒ എം എസ് തങ്ങൾ, അബ്ദുൽ ഖാദർ ഫൈസി കുന്നമ്പുറം, ബി എസ് കെ തങ്ങൾ, സി അബ്ദുള്ള മൗലവി, കെ ടി മൊയ്തീൻ ഫൈസി, അസൻ സക്കാഫി, ഫരീദ് റഹ്മാനി തുടങ്ങി നമ്മുടെ വേദിയെ നിർഭരമാക്കുന്ന ബഹുമാന്യരായ പണ്ഡിത നേതാക്കൾ, ഈ മഹനീയമായ സദസ്സിൽ ഒത്തുകൂടാൻ ഭാഗ്യം സിദ്ധിച്ച പ്രിയങ്കരരായ പ്രാസാനിക പ്രവർത്തകർ, നേതാക്കൾ, പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആദർശ പ്രചരണ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിസ്സീമവും നിസ്തുലവുമായ പങ്കുവഹിച്ച ബഹുമാന്യനായ കെ ടി മാനു മുസ്ലിയാരുടെ അനുസ്മരണവും അതോടനുബന്ധിച്ചുകൊണ്ടുള്ള മജ്ലിസിന്നൂർ സംഗമവുമാണ് ദാറുൽ നജാത്തിൻ്റെ ക്യാമ്പസിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലാ സുന്നി യുവജന സംഘത്തിൻ്റെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നമ്മുടെ ബഹുമാന്യരായ നേതാക്കളുടെ അനുസ്മരണങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളുമൊക്കെ ഇതുപോലെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇത്തരം നല്ല സദസ്സുകൾ ഒരുക്കിക്കൊണ്ട് ഒരാത്മീയ മുന്നേറ്റവും അതുപോലെ തന്നെ നമ്മുടെ പൂർവീകരുടെ ചിത്രങ്ങളും അവരുടെ സംഭാവനകളും സമൂഹത്തിന് സമർപ്പണം ചെയ്യുന്ന പ്രവർത്തനം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിവിടെ കളമൊരുക്കിയ ഈ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യരായ ഭാരവാഹികൾ, നേതാക്കൾ, ഈ സദസ്സിലെ ബഹുജനങ്ങൾ, ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്നാമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ നമ്മോടൊപ്പം നിൽക്കുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട്. അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുന്ന പലരുമുണ്ട്. അർഹമുറാഹിമായ തമ്പുരാൻ, അവർക്കൊക്കെ അർഹതപ്പെട്ട പ്രതിഫലം രണ്ടു വീട്ടിലും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാരെ ഓർമ്മിക്കുമ്പോൾ ആദ്യമായി എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന അദ്ദേഹം ഉദ്ധരിച്ച പരിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തമാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ ആമുഖത്തിൽ തന്നെ നിങ്ങൾക്ക് സമർപ്പിച്ചത്. സുന്നി അഫ്കാർ വാരികയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാരുടെ ജീവിത നഖചിത്രം ഒന്ന് പകർത്താൻ ഒരൽപസമയം അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യമായി അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാൻ സൂറത്തിലെ 188-ാമത്തെ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ളൊരു വാക്കാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നേരിട്ട് ചോദിച്ചതായതുകൊണ്ട് അതെന്റെ മനസ്സിൽ അപ്പോൾ തന്നെ പതിഞ്ഞു. അദ്ദേഹം ഓതി വെച്ച ആ പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ പ്രകടനപരതയെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രവർത്തനത്തെക്കുറിച്ചുള്ള മേന്മ നടിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ ഗൗരവപ്പെടുത്തുന്ന ഒരു വാചകമാണ് അദ്ദേഹം ഉദ്ധരിച്ചത് എന്ന് ആ ആയത്തും അതിന്റെ തഫ്സീറും പരിശോധിച്ചപ്പോൾ പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലാ തക്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൌ, നമ്മൾ ചെയ്ത പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ, നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൽ അഭിമാനം കൊള്ളുന്ന, അന്തസ് നടിക്കുന്ന, ഞാൻ കുറെ ചെയ്തുവെന്ന് ധരിക്കുന്ന ആളുകൾ, ബിമാ അതൗവ യുഹിബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു, ചെയ്യാത്ത കാര്യങ്ങളുടെ പ്രകടനപരത കാണിച്ചുകൊണ്ട്
പ്രവർത്തിക്കാത്ത കാര്യങ്ങളിൽ പ്രശംസ ആഗ്രഹിക്കുന്ന ചില ആളുകൾ. രണ്ട് വിഭാഗത്തെ പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. നമ്മൾ ചെയ്ത പ്രവർത്തനത്തിലെ പ്രശംസ ആഗ്രഹിക്കുകയും ചെയ്യാത്ത പ്രവർത്തനത്തിൽ പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുക. ചെയ്തതിൽ വലിയ സന്തോഷം. യഫ്റഹൂന ബിമാ അതൌ വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാലം യഫ്അലു. അൻ യുഹ്മദൂ, സ്തുതിക്കപ്പെടാൻ ആഗ്രഹിക്കുക. ബിമാലം യഫ്അലു, ചെയ്യാത്തതിൽ, പ്രവർത്തിക്കാത്തതിൽ സ്തുതികീർത്തനങ്ങൾ ആഗ്രഹിക്കുകയും പ്രവർത്തിച്ചതിൽ സന്തോഷം കൊണ്ട് മതിമറക്കുകയും ചെയ്യുന്ന ആളുകൾ ലാ തക്സബന്ന, അവർ ചിന്തിച്ചു പോകണ്ട, അവരൊരിക്കലും അങ്ങനെ ഒരു മനക്കോട്ട കെട്ടണ്ട. ഫലാ തക്സബന്നഹും ബിമഫാസതി മിനൽ ഖദാബ്, അവരല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് മുക്തരാണെന്ന തോന്നൽ വേണ്ട. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവർ മുക്തരൊന്നുമല്ല. നാളെ വരാനിരിക്കുന്ന വിചാരണ കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ പടച്ചടപ്പിന് മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കപ്പെടും. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലദീന യഫ്റഹൂന ബിമാ അതൌ, യഫ്റഹൂന എന്ന സന്തോഷിക്കല്ലേ. അപ്പൊ നമ്മൾ ചെയ്ത കാര്യത്തിൽ മതിമറന്ന് സന്തോഷിക്കുന്ന ആളുകൾ വെച്ച് അല്ലദീന യഫ്റഹൂന ബിമാ അതൌ വയുഹിബ്ബൂന അൻ യുഹ്മദു, ആ രണ്ട് വാചകവും നോക്കൂ. അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു തന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ്, അതേക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞു. ഈ പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാക്കിയ ഒരു ആന്തോളനമായിരിക്കാം ഒരുപക്ഷെ പ്രശംസ ആഗ്രഹിക്കാത്ത സ്വഭാവം. ഞാൻ ചെയ്ത പ്രവർത്തനം വളരെ വലുതാണ് എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി അദ്ദേഹം അത്രമേൽ താല്പര്യപ്പെട്ടില്ല. അല്ലെങ്കിൽ ഈ ആയത്ത് തെരഞ്ഞു പിടിച്ച് അങ്ങനെ പറയണോ? ഈ ആയത്ത് തന്നെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ് പറഞ്ഞ വാചകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? ഇന്ന് നാം ചെയ്യുന്ന കൊച്ചു പ്രവർത്തനത്തെ പ്രശംസനീയമായി കാണുവാൻ നമ്മൾ തന്നെ ആഗ്രഹിക്കുന്ന സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ കാര്യം. മതരാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ജ്വലിച്ചു നിന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. നമ്മളൊക്കെ സാധാരണഗതിയിൽ ബഹുമുഖ പ്രതിഭ എന്ന് പറയാറുണ്ട്. ബഹുമുഖം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ നാനാമുഖങ്ങളാണ്. ഒരു വ്യക്തിക്ക് എന്താകാൻ കഴിയും? ഒന്നുകിൽ പണ്ഡിതനാകാൻ കഴിയും, അല്ലെങ്കിൽ കേവല പ്രഭാഷകനാകാൻ കഴിയും, അതല്ലെങ്കിൽ ഒരു കവിയാകാൻ കഴിയും, അതല്ലെങ്കിൽ ഒരു സംഘടനാ നേതാവാകാൻ കഴിയും, അല്ലെങ്കിൽ നല്ല ലേഖനങ്ങൾ എഴുതുന്ന നല്ല ഒരു തൂലികാകാരനാകാൻ കഴിയും. എന്നാൽ ഇത്തരം ഗുണവിശേഷണങ്ങൾ മുഴുവൻ നിങ്ങൾ ചേർത്ത് നോക്ക്, ഒരു ഗ്രാഫ് വരച്ചു നോക്ക്, അതിന്റെ മുഴുവൻ വൃത്തത്തിനുള്ളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അത് മുഴുവൻ അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ വന്നുകൊണ്ട് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലാത്ത വിധം നിങ്ങൾ എന്നെ കത്തെടുക്കും. ആ ജീപ്പിലായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. പലപ്പോഴും അതിൽ നിന്ന് വെള്ളുവമ്പുറം മുതൽ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ പല പ്രഭാഷണങ്ങൾ വേദികളിലും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഞാനത് പറയുമ്പോൾ അതൊരു അഹങ്കാരമായി പോകുമോ എന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അന്നത്തെ ആ നജാത്തിന്റെ ജീപ്പിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് പഠിച്ച ഒരുപാട് അറിവുകൾ സംഘടനയിൽ വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ് നമുക്ക് ദിശാബോധം തന്നത്. ശരിക്ക് എങ്ങനെ ഇത് അവതരിപ്പിക്കണം, എങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യം തന്മയത്വത്തോടുകൂടി പറയണമെന്ന് വരച്ച് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. വളരെ ലളിതമായി ഒരു സാധാരണക്കാരനെ പോലെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും, അവതരി അതേപോലെ എഴുതാനുമുള്ള പ്രഭാഷണം പോലെ തന്നെ എഴുത്തും. അങ്ങനെ സമന്വയിക്കൽ അത്യപൂർവമാണ്. ചിലർക്ക് നന്നായി എഴുതാൻ കഴിയും, പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെ പ്രസംഗിക്കാൻ കഴിയില്ല. ചില ആളുകൾക്ക് പ്രസംഗിക്കാൻ നന്നായി കഴിയും, ചിലപ്പോൾ എഴുതാൻ കഴിയില്ല. അത് രണ്ടും അദ്ദേഹം നിർവഹിച്ചു എന്ന് മാത്രമല്ല, നല്ല ഒരു മലയാള ഭാഷ, ചടുലതയുള്ള ഭാഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഭാഷ വളരെ മനോഹരമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ആ നല്ല ഭാഷയിൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് എഴുതി തെര്യപ്പെടുത്തി കൊടുത്തു അദ്ദേഹം. ഞാൻ നിങ്ങളോടൊന്ന് പറയേണ്ട കാര്യമില്ല, ഇതൊരു അനുസ്മരണം എന്ന രീതിയിൽ ഓൺലൈനായി കേൾക്കുന്നവർക്ക് കൂടി ഗുണകരമാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല സമുദായത്തിന്റെ എല്ലാ തലങ്ങളെയും ചേർത്ത് പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സാമൂഹ്യ രാഷ്ട്രീയ മേഖലയെന്ന് ഞാൻ ബോധപൂർവം തന്നെ പറഞ്ഞതാണ്. മുസ്ലിം സംഘശക്തിക്കൊപ്പം അദ്ദേഹം ചേർന്ന് നിന്നു, അതിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചു, വിമർശിക്കേണ്ടിടത്ത് വിമർശിച്ചു, ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശിച്ചു. അങ്ങനത്തെ ഒരു കാലഘട്ടം മുമ്പ് കടന്നുപോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് 1946 അദ്ദേഹത്തിന്റെ ജീവിത ചിത്രം എഴുതി വെച്ചെടുത്തുണ്ട്. വണ്ടൂരിലെ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ അദ്ദേഹം കരുവാരക്കോട്ടിൽ നിന്ന് നടന്നുപോയി എന്ന്. അതൊരു പഴയകാല ഓർമ്മയും ചരിത്രവുമാണ്. മറന്നുപോയവർ ഓർക്കേണ്ട കാര്യവും കൂടിയാണ് എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
ഈ ഉമ്മത്തിന്റെ പൂർവ്വകാല ചിത്രം ചേർത്തുനിൽപ്പിന്റെ കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മിക്കുവാൻ കൂടി അദ്ദേഹത്തിന്റെ അനുസ്മരണം ഉപകരിക്കുമെന്ന് എനിക്കറിയാം. ആ തരത്തിൽ ഈ ഉമ്മത്തിനെ ചേർത്ത് നിർത്തിയിരുന്ന വലിയൊരു വ്യക്തിത്വം. മാത്രമല്ല, അദ്ദേഹം ഇവിടെ വെച്ചുകൊണ്ട് തന്നെ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കി. 1984 December 14 ഇവിടെ നിന്നും ഫിർദൗസ് മാസിക പുറപ്പെടുന്നത്. ഹിക്മത്ത് മാസിക നടത്താൻ അദ്ദേഹവും മൂസ മുസ്ലിയാരും കൈകോർത്ത് പിടിച്ചു നിന്നു. സുന്നി വോയിസിനും സുന്നി ടൈംസിനും അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ലഭ്യമായി. ഇതേ സ്വഭാവമായിരുന്നു ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർക്ക്. രണ്ടും ഒരേപോലെ സഞ്ചരിച്ച ആളുകളാണ്. ബഹുമാനപ്പെട്ട KV ഉസ്താദ് നല്ല പ്രഭാഷകനായിരുന്നു, നല്ല എഴുത്തുകാരനായിരുന്നു, നല്ല സംഘാടകനായിരുന്നു. ഒന്നുകൂടി പുറകോട്ട് പോയാൽ പറവണ്ണ ഉസ്താദ് അക്കാലഘട്ടത്തിൽ അൽബയാൻ പ്രസിദ്ധീകരിക്കുവാനും സ്വന്തം നാട്ടിൽ മനോഹരമായ ഒരു ഗേൾസ് സ്കൂൾ നടത്തുവാനും അതിന്റെ കൂട്ടത്തിൽ ലൈബ്രറി സംവിധാനിക്കുവാനും അദ്ദേഹം മുന്നോട്ട് വന്നു. നവോത്ഥാനത്തിന്റെ ദിശാബോധം നമ്മുടെ പൂർവിക പണ്ഡിതന്മാരിൽ കൃത്യമായി നമുക്ക് കാണുവാൻ കഴിയും. ആ തരത്തിൽ ഓരോ സന്ദർഭത്തിനും അനുയോജ്യമായ പ്രവർത്തനത്തിലൂടെ സമൂഹത്തെ ബോധവൽക്കരിച്ച മഹാപണ്ഡിതന്മാർ, അവരാണ് ഈ ഉമ്മത്തിന് ദിശാബോധം നൽകിയത് എന്ന് കൃത്യമായി നമ്മൾ പഠിച്ചാൽ ബോധ്യപ്പെടും. ആ മാർഗരേഖയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതം പോലെ തന്നെ തമൂത്തൂനക്കമാ തഈഷൂൻ എന്ന് പറഞ്ഞ പോലെ സമത്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനും അതിന്റെ അനുബന്ധ ഘടകങ്ങൾക്കും വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹാൻ. അതുപോലെ തന്നെ ആ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിക്കുന്നത് നമുക്ക് കൃത്യമായി കാണിച്ചു തന്നു ജമീയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളന വേദിയിൽ. ആ ജമീയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളന വേദിയിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹമായിരുന്നു അവിടെ സ്വാഗത പ്രഭാഷണം നിർവഹിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രധാന പ്രഭാഷണം നിർവഹിക്കേണ്ടത്. അതുപോലെ മാറ്റിവെച്ചുകൊണ്ട് ക്ഷീണിതനായ അദ്ദേഹം അന്ന് കാലത്ത് ഇവിടുന്ന് പുറപ്പെടുകയാണ് കോഴിക്കോട്ടേക്ക് ചാപ്പനങ്ങാടി സിയാറത്ത് ചെയ്തുകൊണ്ട്. ചാപ്പനങ്ങാടി ബാപ്പുസ്ലാരുമായുള്ള ആത്മീയ ബന്ധം അത് വളരെ വലുതാണ്. ചാപ്പനങ്ങാടി ബാപ്പുസ്ലാർ ഈ സ്ഥാപനത്തിനു കൂടി പ്രചോദനം നൽകിയ ഇതിന്റെ സ്ഥാപിത കാലഘട്ടത്തിൽ ഇതിന്റെ എല്ലാ രംഗത്തും മാനുമുസ്ലിയർക്ക് ദിശാബോധം നൽകിയ ഒരു മഹാനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വലിയ മഹാനാണ്. ആ മഹത്തുക്കളായ ആളുകളുടെ നിർദ്ദേശങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ അത് അപ്പടി നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു മഹിതമായ പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ടവരെ ഈ സ്ഥാപനം ഇതുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചതും അതിന് പിൻഫലം കൊടുത്തതും. ഒരുപാട് ആളുകൾ ഇത്തരം ഒരു സ്ഥാപനത്തെ സഹായിക്കും. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരെ ഓർത്തുകൊണ്ട് അള്ളാഹു അവർക്കൊക്കെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവർക്കൊക്കെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. അത്തരം ചില ഉദാരമതികളുടെ മനസ്സിനെ ശരിക്ക് കീഴടക്കുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ അവരെ ഇത്തരം നല്ല സേവന പ്രവർത്തനങ്ങൾക്ക് സജ്ജരാക്കിയ നമ്മുടെ പൂർവിക പണ്ഡിതന്മാരുടെ പ്രവർത്തന വൈഭവമാണ് നമ്മുടെ ഉമ്മത്തിന് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്താനും അതുവഴി പ്രതിഭാശാലികളായ യുവ പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പണം ചെയ്യാനും സാധ്യതമായത് എന്ന് ഓരോ സ്ഥാപനത്തിന്റെയും ചരിത്ര ചിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഇന്ന് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ സമൂഹത്തിൽ ഒരുപാട് കർമ്മങ്ങൾ നിർവഹിക്കാൻ തീർച്ചയായും കടപ്പെട്ടവരാണ്, ബാധ്യതപ്പെട്ടവരാണ്. കാരണം ഇന്ന് ഈ ഉമ്മത്തിനെ മലിനമാക്കുന്ന പ്രവർത്തനങ്ങളാണ് പല ഭാഗത്തുനിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്, എതിർപ്പുകളാണ് പല ഭാഗത്തുനിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ മാനുമുസ്ലിയാരെ പോലുള്ള ഒരു മഹാൻ ചെയ്ത സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇത്ര വലിയ മതസ്ഥാപനം നടത്തിയിട്ടും ഇത്രയധികം മതപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വലിയൊരു ബോഡിയുടെ തലപ്പത്തിരുന്നിട്ടും ഒരു സാമുദായിക സംഘർഷത്തിനും അവരുടെ വാക്കോ പ്രവൃത്തിയോ ഹേതുകമായിട്ടില്ല എന്നത് അടിവരയിട്ട് പറയേണ്ടതാണ്. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എത്ര കാലമായി ഇവിടെ പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ട് 1926 മുതൽ ഇങ്ങോട്ട് വന്ന് ഇനി 100 വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അതിൽ സംബന്ധിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇത്ര കാലമുള്ള പ്രബോധന പ്രവർത്തനത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു സാമുദായിക സ്പർദ്ധയുടെ ഒരു ചെറിയ നീക്കം പോലും സമത്ത നടത്തിയിട്ടില്ല. ഒരു തരത്തിലും സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ മഹാന്മാരായ നേതാക്കളുടെ പ്രത്യേകത. അത് നമുക്ക് കൈകാര്യം ചെയ്യാം, നമുക്ക് പറയാം വഴിയെ സമയക്രമത്തിനനുസരിച്ച്. മാനുമുസ്ലിയാരെ കുറിച്ച് പറയുമ്പോൾ കൂടുതലൊന്നും അനുസ്മരിക്കേണ്ട കാര്യമില്ലാത്ത വിധം ഇത് നജാത്തിലായതുകൊണ്ട് മറ്റൊരു സ്ഥലത്താണെങ്കിൽ കൂടുതൽ പറയാമായിരുന്നു. ഞാൻ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഇവിടെ വന്നു തന്നെ അനുസ്മരിച്ചിട്ടുണ്ട്, പല വേദികളിലും അനുസ്മരിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിന്റെ ചാരത്ത് അന്ത്യവിശ്രമമുള്ള അദ്ദേഹത്തെ ഈ പ്രദേശം മുഴുവൻ സ്നേഹിക്കുകയും കിഴക്കൻ ഏറനാടിൽ പൊതുവിൽ മുസ്ലിയാരെന്നറിയപ്പെടുകയും ചെയ്തിരുന്നൊരു മനുഷ്യൻ, ഇവിടുത്തെ ദീനി പ്രവർത്തനത്തിന്റെ അച്യുതണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരം താൻ പ്രവർത്തിക്കുന്ന പ്രവർത്തന തട്ടകത്തിലാണ് വേണ്ടത്.
ആ പ്രവർത്തന മണ്ഡലത്തിലാണ് വേണ്ടത്. ആ പ്രവർത്തന മണ്ഡലത്തിൽ അദ്ദേഹം നേടിയെടുത്ത അംഗീകാരത്തിന്റെ മുഖമുദ്രയുണ്ട് ഇവിടെ നജാത്തിൽ, ഈ കിഴക്കൻ ഏറനാട്ടിൽ, ഇവിടുത്തെ മഹല്ലുകളിൽ, ഇവിടുത്തെ സാധാരണക്കാരിൽ, ഇവിടുത്തെ ഉമറാക്കളിൽ. അതാ മനുഷ്യന്റെ ജീവിത വിശുദ്ധി കൊണ്ടും പ്രവർത്തന വൈഭവം കൊണ്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജനമനസ്സിൽ ഇട്ടുകൊടുത്ത ഒരു അനുഗ്രഹീതമായ അംഗീകാരമാണ്. ആ അംഗീകാരം അല്ലാഹു നൽകലാണ്, നമ്മൾ തേടലല്ല. ആ അംഗീകാരം ജനങ്ങളിൽ സ്വതസിദ്ധമായി വളർത്തൽ അല്ലാഹുവാണ്. സുമ്മ യൂദഉലഹുൽ ഖബൂലു ഫിൽ അർള് എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ഒരു വ്യക്തിയെ മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ അങ്ങനെയാണ്. ഇദാമാ അഹബ്ബല്ലാഹു ശഖ്സൻ യുഹിബ്ബുഹു ജമീഉൽ വറാ ഫിൽ അർളി ഫൽ ഇസ്സു യൂളഉ. ഇസ്സത്ത് പടച്ച റബ്ബ് ഭൂമിയിൽ വെച്ചു കൊടുക്കുക ചെയ്യാം. അത് ആ വ്യക്തിത്വത്തിന്റെ പ്രഭയിൽ പടച്ച റബ്ബ് നൽകുന്ന അനുഗ്രഹത്തിന്റെ ഒരു മഹനീയമായ അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെയാണ് മരണത്തിലും അത് കണ്ടത്. തമൂത്തുനക്കമാ തഈശുൻ എന്ന് പറഞ്ഞ പോലെ ജീവിതം ഒരു സംഘടനക്ക് സമർപ്പണം ചെയ്തു, ഒരു ഉമ്മത്തിന് സുന്നത്ത് ജമാഅത്തിന് സമർപ്പണം ചെയ്തു. ഈ ഉമ്മത്തിന്റെ ഉത്ഥാന പതനങ്ങളിൽ പങ്കുവഹിച്ച വലിയ വലിയ പണ്ഡിതന്മാർ പൂർവ്വകാലത്ത് പ്രതിസന്ധി ഘട്ടത്ത് സംഘടനയെ ശരിക്കും കൊണ്ടുനടന്നു. നമ്മളൊക്കെ സൗകര്യമുള്ള സമയത്ത് സംഘടനാ പ്രവർത്തകരായ ആൾക്കാരാ. അവരൊക്കെ യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഉമ്മത്തിനെ നയിച്ചവരാണ്. അങ്ങനെ കോഴിക്കോട്ട് ബഹുമാനപ്പെട്ടവർ ആ മഹാസമ്മേളനത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അറബിക്കടലിന്റെ ഇരമ്പലും ജനസാഗരത്തിന്റെ ഇരമ്പലും സംഗമിക്കുന്ന മുമ്പ് സമത്തയുടെ മഹാസമ്മേളനത്തിൽ അറബി വന്നുകൊണ്ട് പറഞ്ഞ പോലെ മജ്മഉൽ ബഹ്റൈൻ, ജനസാഗരവും ജലസാഗരവും അറബിക്കടലും ഈ പ്രദേശത്തെ ശുഭ്രവസ്ത്രധാരികളായ മനുഷ്യരും രണ്ടു കൂട്ടരും കൂടിച്ചേരുന്ന രംഗത്തുണ്ടായ അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനെ കുറിച്ച് ആലങ്കാരികവും അതിലെങ്കിൽ ഇനി വേണമെങ്കിൽ അതിശയോക്തിപരം എന്ന് പറയണ്ട, അലങ്കാരികമെന്ന് പറയാം, ഒരു കവിക്ക് അലങ്കാരികമായി എന്തും പ്രയോഗിക്കാം. അത്ര മനോഹരമായിട്ട് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാൾ കവിത എഴുതിയത് പലപ്പോഴും ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിൽ വല്ലാത്ത ആന്തോളനം സൃഷ്ടിച്ച മനോഹരമായ ഒരു കവിതയാണ്. പൊതുവിൽ കവിത ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അത്തരം കവിതകൾ പ്രത്യേകമായി കേൾക്കും, ശ്രദ്ധിക്കും, മനസ്സിലാക്കും. നമ്മുടെ കൂട്ടൂർക്കാരൻ അലവിക്കുട്ടി മൗലവി അതിൽ പങ്കെടുത്തയാളാണ്. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ സമ്മേളനത്തിൽ മാനമുസ്ലിയാരെ നോക്കിക്കൊണ്ട് ചലന നിശ്ചലനങ്ങൾ കണ്ടുകൊണ്ട് അവിടുത്തെ ആ പ്രകൃതി പോലും ചെയ്ത പ്രവർത്തനത്തെ ശരിക്ക് ശ്വാസമടക്കി പിടിച്ച് കണ്ടുകൊണ്ട് അവിടുത്തെ മയ്യത്ത നമസ്കാരത്തിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം പിറ്റേ ദിവസം തന്നെ കുറിച്ചൊരു കവിതയുണ്ട്. ആ കവിത പിന്നീട് അദ്ദേഹം പലർക്കും തന്നു, നമ്മുടെ സ്മരണികയിൽ പോലും വന്നു. അതിൽ അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ തന്നെ എഴുതിയൊരു വാക്കുണ്ട്, അറബിക്കടൽ എന്ന് പറയുന്ന, അറബ് സാഗരം എന്ന് പറയുന്ന കടലിനെ ഇരമ്പിയിട്ട് ഏത് സമയത്തും കടൽപ്പുറത്ത് അതിശക്തമായ തിരകൾ ഉണ്ടാകും, ആ തിരമാലകളുടെ അതിശക്തമായ ശബ്ദമുണ്ടാകും, ആ തിരമാലകളുടെ ശബ്ദ ഗാംഭീര്യത്തിൽ ഒരു പക്ഷേ നമ്മളവിടെ നിൽക്കുമ്പോൾ സംസാരിച്ച പോലും അറിയില്ല. എന്നാൽ മാനമുസ്ലിയാരുടെ മരണം സംഭവിച്ച മയ്യത്ത് നമസ്കരിക്കുന്ന സമയത്ത് അറബിക്കടൽ പരിപൂർണ ശാന്തമായിരുന്നു. ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അറബിക്കടൽ സമ്പൂർണ്ണ ശാന്തമായിരുന്നു. അങ്ങനെ അറബിക്കടൽ ശാന്തമായി നിൽക്കാറില്ല, വീശിയടിക്കുന്ന തിരമാലകൾ ഉണ്ടാവും അന്നത്തെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച്. പക്ഷേ ആ കടലിങ്ങനെ അടങ്ങി നിന്നപ്പോ അദ്ദേഹം അതൊരു കവിതയാക്കിയിട്ട് തുടക്കത്തിലെത്തി. എന്നൊക്കെ പറഞ്ഞ അങ്കൂരമിടാന്നല്ലേ അർത്ഥം. ആ തിരമാലകളെ ശരിക്കിങ്ങനെ ശാന്തമാക്കി നിർത്തിയത് എന്താകുന്നു എന്നൊരു ചോദ്യമാണ്. അറബി ഭാഷാ ശൈലിയിൽ അത്ഭുതം കൂറിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, ഈ തിരമാലകൾ എങ്ങനെ ശാന്തമായി? ബഹ്റുൽ അർബ് എന്ന് പറയുന്ന അറേബ്യൻ സാഗരം എങ്ങനെ ഇങ്ങനെ ശാന്തമായി? അത് ശാന്തമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഒരു മൗജുണ്ട് അവിടെ, മനുഷ്യന്റെ മൗജ്. മൗജ് എന്നാൽ തിരമാലയാണ്. ആ തിരമാല ഇങ്ങനെ അടിച്ചു വീശുന്ന അവിടെ മനുഷ്യന്മാരുടെ ഒരു തിര. ശുഭ്ര വസ്ത്രധാരികളായ മുഅല്ലിമീങ്ങളുടെ സമ്മേളനമാണ് കേരളത്തിലെ ഒരു ലക്ഷത്തിൽ പരം വരുന്ന മുഅല്ലിമീങ്ങൾ. അവിടെ സംഗമിച്ചുകൊണ്ട് മുഅല്ലിം സുഹൃത്തുക്കളുടെ, നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ആദ്യാക്ഷരം പഠിപ്പിച്ചുകൊണ്ട് ഗുരുവര്യന്മാരുടെ, മുഅല്ലിമീങ്ങളുടെ, ഉസ്താദുമാരുടെ സമ്മേളനം നടക്കുക. അത് അവരുടെ കണ്ണുനീര് അതിങ്ങനെ ഒഴുകിയപ്പോൾ അതന്നെ ഒരു കണ്ണുനീര് സാഗരമാണ്. ജനമനസ്സിൽ നിന്നുയരുന്ന വേദനയുടെ കണ്ണുനീർ ഒരു സാഗരമായി മാറുമ്പോൾ അറബിക്കടൽ അതിങ്ങനെ നോക്കി ശാന്തമായി നിൽക്കുകയാണ്. മനുഷ്യന്റെ കണ്ണുനീർ ഒരു കടലാവുകയാണ്. എന്തൊരു മനോഹരമാണ്! എന്തേ ഇങ്ങനെ സംഭവിച്ചതെന്ന് കവി ചോദിക്കണ. കവിതയിൽ ഒരു ആലങ്കാരികത ഉണ്ട്, അത് വല്ലാതെ ഇഷ്ടപ്പെടും. കവിത ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ആ സാഹിത്യ ശൈലി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും. എന്നിട്ട് കവി ഇങ്ങനെ ചോദിക്കാം, ഫദ്ദഹറു മാലക്
കാലമേ നിനക്കെന്തു പറ്റി? കാലത്തോട് വളരെ മനോഹരമായി കവി ചോദിക്കുന്ന ചോദ്യമാണ്, കാലമേ നിനക്കെന്തു പറ്റി? ജനങ്ങളുടെ കണ്ണുകൾ ജലസാഗരമാകുന്ന അവസ്ഥയിലേക്ക് ഈ സാഹചര്യത്തെ മാറ്റാൻ എന്തേ നീ ചെയ്തത്? എന്തിവിടെ സംഭവിച്ചു? അറബിക്കടൽ അടങ്ങുന്നു, മനുഷ്യന്റെ കണ്ണുകൾ കരയുന്നു. മനുഷ്യൻ തന്റെ കണ്ണുനീർ കൊണ്ടൊരു സാഗരം തീർക്കുന്നു, അറബിക്കടൽ ശാന്തമായി നിൽക്കുന്നു. എന്ത് പറ്റിപ്പോയി? പ്രകൃതി പോലും നിശ്ചലം. ആ സന്ദർഭത്തിൽ കവി ചോദിക്കുന്ന ചോദ്യം, അപ്പോൾ ദഹ്ർ കാലം അദ്ദേഹത്തോട് മറുപടി പറയുന്ന രംഗമുണ്ട് അവിടെ. കാലം തിരിച്ചു പറയാണ്, സംഘടനയുടെ ജനസെക്രട്ടറി പോവാണ്. അതേ ആദ്യത്തെ ദിവസം എഴുതിയത് അങ്ങനെയല്ല, അത് എനിക്ക് അയച്ചു തന്നിരുന്നു. ഫദ്ദഹ്റു കാലലിയ ശഹമുൽ ഹുമാ മൂലഹും അമീനുൽ ജനതിഹിം എന്ന് ഇപ്പൊ എഴുതിയ അദ്ദേഹം, പിന്നെ എഴുതിയതാ കയ്യെഴുത്തിൽ ആദ്യം എഴുതിയ കോപ്പി എനിക്ക് അയച്ചു തന്നെ. ഞാൻ അദ്ദേഹം അവിടെ നേരത്തെ അടുത്ത ബന്ധമുള്ള ആളുകൾ. അപ്പൊ നിങ്ങൾ നോക്കണം, അത്ര മനസ്സിൽ തട്ടി പിറ്റേ ദിവസം ഒരു കവിത കുറിക്കണമെങ്കിൽ എന്തുമാത്രം അത് മനസ്സിൽ തട്ടിയിട്ടുണ്ടാവും. അതിൽ വേദനയുണ്ട്, അതിൽ സ്നേഹമുണ്ട്, അതിൽ ആദരവുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് അദ്ദേഹം കാലത്തോട് ചോദിക്കുന്ന ഒരു സങ്കടപ്പെട്ട ചോദ്യമുണ്ട്. സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ വിടവാങ്ങിയ തൊട്ടടുത്താണ് ഇതും സംഭവിക്കുന്നത്. നമ്മുടെ നേതാക്കളിൽ പലരും അടുത്തടുത്തടുത്ത് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോവാണ്. അടുത്തടുത്ത് പിരിഞ്ഞു പോകുന്ന നേതാക്കളുടെ വേദനാജനകമായ വിടവാങ്ങലിനെ കുറിച്ച് ആർദ്ര മനസ്സുമായി കവി കാലത്തോട് സാങ്കല്പികമായി ചോദിക്കുന്നു. പ്രഗത്ഭരെ നീ തെരഞ്ഞെടുക്കുകയാണല്ലോ. മാനുമുസ്ലിയുടെ മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാപനത്തെ കുറിച്ച് അദ്ദേഹം ഒരു വരി എഴുതിയിട്ടുണ്ട്. ഒരു കെട്ടിടം മാത്രമല്ലത്, ഹൃദയത്തിന്റെ ഒരു തുണ്ടമായിരുന്നു. മാനുമുസ്ലിയരുടെ ഹൃദയത്തിന്റെ ഒരു കഷ്ടമായിരുന്നു ഈ സ്ഥാപനമെന്ന് വളരെ മനോഹരമായിട്ട് അദ്ദേഹം എഴുതി. അങ്ങനെ എഴുതണമെങ്കിൽ ജനങ്ങൾക്ക് പണ്ഡിതനോട് സ്നേഹം വേണം, ആദരവ് വേണം. അങ്ങനെ സ്നേഹമുള്ള കുറെ ആൾക്കാരെ നമുക്കിടയിൽ ഉണ്ടായിരുന്നു, ഒക്കെ അങ്ങനെ പോയി പോവാണ്. പകരക്കാര് വരുന്നില്ല. അടുത്തൊരു മഹാൻ മരിച്ചപ്പോൾ ഒരാൾ ഒരു കവിത എഴുതിയപ്പോൾ അതിലൊരു വരി കൂട്ടിച്ചേർത്തു, ആള് പോയാ പിന്നെ തുല്യനെ കൊണ്ടുവരാൻ ഇല്ല ഇവിടെ. കാലം ഒരു പകരക്കാരനെ പ്രതിഷ്ഠിക്കുന്നില്ല തൽസ്ഥാനത്ത്. സമ്പൂർണനും തുല്യനുമായ ഒരാൾ പോയയാൾക്ക് പകരമായി വരുന്നില്ല, അങ്ങനെ ഒന്ന് കാണുന്നില്ല ഈ സമൂഹത്തിൽ. അതില്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ശോഷണവും കൂടിയാണത്. ഭൂമിയെ ഞാൻ ചുരുക്കുമെന്നതാഹ് പറഞ്ഞ വചനത്തിന്റെ വികാസ വ്യാഖ്യാനത്തിൽ മനോഹരമായി വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അത് ഇൽമിന്റെ കുറവാണ്, അറിവിന്റെ കുറവാണ് എന്ന് സമൂഹത്തോട് തെറ്റിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, അറിവ് കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പള്ളി ദർസുകളും ദീനി സ്ഥാപനങ്ങളും പരിപോഷിപ്പിക്കപ്പെടേണ്ട കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ദീനിന്റെ വികസന പ്രക്രിയയിൽ വലിയ പങ്കുവഹിച്ചത് ഈ ദർസുകളും അതുപോലെ തന്നെ പൂർവീക പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളുമാണ്. കേരളീയ നവോത്ഥാനത്തിന്റെ ശില്പം പരിശോധിച്ചാൽ അതിൽ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്കും വലിയ പങ്കുണ്ട്. ചെറുതല്ലത്, നമ്മുടെ അധ്യക്ഷൻ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സാമൂഹ്യ പ്രതിസന്ധികൾക്ക് മുഴുവൻ ഒരു വേള നമ്മൾ തന്നെയാണ് പലപ്പോഴും കാരണക്കാർ. നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നില്ല, നമ്മുടെ സമൂഹത്തെ അത് തെറ്റപ്പെടുത്തുന്നില്ല, അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 1921 വിമർശിക്കപ്പെടുകയാണ്. ഇത് വിമർശിക്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയാണ് നമ്മളിറക്കിയ പുസ്തകം പ്രസിദ്ധമാകുന്നത്, പ്രസക്തമാകുന്നത്. ചരിത്രം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ജീവിതക്രമത്തെ നോക്കിക്കാണാനുള്ള ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടാണ് ഭാവി രൂപപ്പെടുത്തുന്നത്. ഭാവി രൂപപ്പെടുത്തുന്ന ഭൂതമാണ് നമ്മുടെ കണ്ണാടി. അങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് നമ്മുടെ പൂർവികർ ചെയ്ത സേവനത്തെ പ്രവർത്തനത്തെ കുറിച്ച് ബോധ്യം ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടെ പഴയ കഥകളൊക്കെ വർഗീയമാക്കി അവതരിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഈ പ്രദേശം എന്ന് പറയുന്നത് കരുവാരക്കുണ്ട്, ഈ മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ബ്രിട്ടീഷുകാർ പോലും മാപ്പ് വരച്ച പ്രദേശമാണത്. ചേരമ്പ് മലബാർ എന്നാ പറയാ, അല്ലെ? എങ്ങനെയല്ലേ പറയാ? ചേറുമ്പ് ഇല്ലേ? ചേറുമ്പ്,
ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ മുത്രാ വിവാഹം മൂട്ടാ വിവാഹമായില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കുല്ല് കുലയില്ലേ, കുല കുല എന്നാ പറയാം, കുല എന്നാ പറയാം, കുല്ല് എന്നല്ല പറയാം, എന്ന മാതിരി അങ്ങനെ ഉണ്ടാവും. ചീറുമ്പ മലവാരം എന്ന് പറയുന്ന പ്രദേശം, സാമൂതിരി രാജാവിന് ഇവിടെ സ്ഥലമുണ്ടായിരുന്നു. ഇ എം എസ് പുതിരിപ്പാടിന്റെ കുടുംബത്തിനുണ്ടായിരുന്നു സ്ഥലം. ഇ എം എസിന്റെ കുടുംബസ്വത്ത് വിറ്റിട്ടാണ് അന്ന് അത് സാമൂതിരിക്ക് കൈമാറിയിട്ടാണ് ദേശാഭിമാനി തുടങ്ങിയതെന്നൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചരിത്രകാരന്മാർ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. ചെറുത്തുനിൽപ്പിന്റെ പ്രദേശമാണ്, ചെറുത്തുനിൽപ്പിന്റെ പ്രദേശം. ഈ 1921 എന്ന് പറയുന്നത് അന്ന് ഇത്രമാത്രം ബ്രിട്ടീഷുകാർ എടുത്ത് പിടിക്കാനുണ്ടായ പ്രധാന കാരണം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് അവരുടെ കോളനി വാഴ്ചക്കിടയിൽ, ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കിടയിൽ ഇതുപോലത്തെ ഒരു ചെറുത്തുനിൽപ്പ് ഒരു പ്രദേശത്തു നിന്നുണ്ടായിട്ടില്ല. ഈ കോളനി വാഴ്ച എന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കോളനി വാഴ്ച മാത്രം കാണണ്ട. ആ കോളനി വാഴ്ചയുടെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പിന്റെ ഈ പ്രദേശത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ലോകത്ത് പല ഭാഗത്തും കോളനിയുണ്ട്. അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നുള്ള പ്രയോഗം വന്നത്. ആ പ്രയോഗത്തിന്റെ ബേസ് ലോകത്ത് എപ്പോഴും അവരുടെ ഏതെങ്കിലും ഒരു കോളനിയിൽ സൂര്യൻ ഉദിച്ചുകൊണ്ടേ ഇരിക്കും എന്നതാണ്. അത്ര ലോകത്ത് കോളനികളുള്ള ഒരു രാജ്യം ഒരു കോളനിയിലും ഇങ്ങനത്തെ ഒരു ചെറുത്തുനിൽപ്പ് ഏൽക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ വെട്ടി നീക്കപ്പെട്ട മട്ടിയസ് ഡിസ്ട്രി, നിങ്ങൾ ശ്രദ്ധിച്ചോ, മട്ടിയസ് ഡിസ്ട്രിയിൽ നിന്ന് കുറച്ച് ആളുകളുടെ പേര് വെട്ടി നീക്കിയല്ലോ. ആ വെട്ടി നീക്കിയ മട്ടിയസ് ഡിസ്ട്രിയില് വാര്യംകുന്നത്ത് കുഞ്ഞാമതാജിയെ കുറിച്ച് എഴുതിയ വാക്കൊന്ന് വായിക്കണം. നിങ്ങൾ ആദ്യം വെട്ടി മാറ്റുക. അടുത്ത മാസം അതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയാണ് മൂന്നംഗ സമിതി, ICHR എന്ന് പറയുന്ന ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, മിനിസ്ട്രി ഓഫ് കൾച്ചർ കമ്പൈൻഡ് ആയിട്ട് രണ്ടു കൂട്ടരും തയ്യാറാക്കിയ രേഖയിൽ ഇന്ത്യ മഹാരാജ്യത്ത് 1847 മുതൽ 1947 വരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് മരിച്ചുപോയ ആളുകളുടെ ലിസ്റ്റാണുള്ളത്. രണ്ടാഭാഗതയുണ്ട്, രണ്ടാഭാഗത. ഞാൻ തുടക്കത്തിൽ തന്നെ അന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, എന്റെ ഉൾപ്പെടുത്തിയ അഞ്ചാം വാളിയാണ്, നേരത്തെ വേറെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്, തെലുങ്കാനയുണ്ട്, അഞ്ചു സംസ്ഥാനങ്ങൾ. അതിനുവേണ്ടി മാത്രമുള്ളതാണ് അഞ്ചാം വോള്യം. പ്രധാനമന്ത്രിയാണ് കുഞ്ഞഹമ്മദാജി, ആലി മുസ്ലിം അടക്കമുള്ള ആളുകളുണ്ട്. ഇപ്പൊ 370 ആളുകളെ വെട്ടാൻ തീരുമുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിൽ, എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു എന്നുള്ളത് അതിൽ അംഗമാകാൻ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തപ്പെടാൻ ക്വാളിറ്റി അല്ല, അതിനുള്ള ക്വാളിഫിക്കേഷൻ അല്ല. രണ്ടാമത്തെ ഒരു കാര്യം, 1857 മുമ്പുള്ള ആളുകളെ ഉൾപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് കുറവ്. 857 ഏത് ഒന്നാം സ്വാതന്ത്ര്യമാണ് എന്നാണ്, സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നിട്ടുണ്ട്, 857 മുമ്പാണ് ബഹുമാനപ്പെട്ട അത്തൻ കുരിക്കൽ ഉണ്ടാവില്ല, ചെമ്പൻ പോക്കർ ഉണ്ടാവില്ല, ഉണ്ണിമൂസ ഉണ്ടാവില്ല, അത് 857 മുമ്പാണ്. അവ മരിച്ചവരായാലും 857 മുമ്പായാലും ഉണ്ടാവില്ല. ഇനി മരിക്കാതെ പൊരുതിയവരാണെങ്കിലും ശരി, 857 മുമ്പാണെങ്കിലും അതിന്റെ ശേഷമാണെങ്കിലും ഉണ്ടാവില്ല. ഞാൻ അതിൽ ഒരു കുറവ് പറഞ്ഞു എന്നേ ഉള്ളൂ, അതൊരു അഭിപ്രായമായി പരിഗണിച്ചാൽ മതി. അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, ICHR തന്നെ തയ്യാറാക്കിയ ബ്രിട്ടീഷുകാരുടെ രേഖയിൽ നിന്ന് എടുത്ത് ചേർത്ത് വെച്ച വാചകമുണ്ട്. ആ ഒറ്റ വാചകം വായിച്ചാൽ നിങ്ങളുടെ ഈ പ്രദേശത്തിന്റെ ഗൗരവം മനസ്സിലാവും. ബഹുമാന്യനായ വാര്യകുന്നതിനെ കുറിച്ച് അതിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഹി ആൾസോ പ്രോക്ലെയിംഡ് ഹിംസെൽഫ്, അദ്ദേഹം സ്വയം ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണാർക്കാട് വരെയുള്ള സ്ഥലം അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട ചെമ്പരശ്ശേരി തങ്ങൾക്കാണ്, അതുപോലെ കുഞ്ഞിക്കോയ തങ്ങൾക്കാണ്. ഓരോരുത്തർക്കും വേറെ വേറെ വിധിച്ചു കൊടുത്തു. ആലി മുസ്ലിയാർ തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് ഗവർണറേറ്റ് രൂപീകരിക്കും പോലെ 6 മാസക്കാലം ബ്രിട്ടീഷ് പട്ടാളത്തിന് കടക്കാൻ പറ്റാത്തൊരു ഭൂമി ഇവിടെ ഉണ്ടാക്കി. ആ വാചകമാണ് ഈ പറയുന്നത്, ഹി ആൾസോ പ്രോക്ലെയിംഡ് ഹിംസെൽഫ് എ റൂളർ ഇൻ ദ ഏരിയ പാരലൈസിംഗ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് പറഞ്ഞ വാചകം? ഫോർ എ ഷോർട്ട് പീരിയഡ്, ഒരു കുറഞ്ഞ കാലത്തിനെങ്കിലും പാരലൈസിംഗ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. പാരലൈസിംഗ് എന്താണ് വാക്കിന്റെ അർത്ഥം? ചെറിയ വാക്കൊന്നുമല്ലല്ലോ. പാരാലിസിസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നല്ല മലയാളം സാഹിത്യ ഭാഷയെ പറഞ്ഞാൽ ഗാത്രസ്തംഭനം എന്നാണ്. ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരമാണ്, സ്തംഭനം സ്തംഭിക്കുക, ഗാത്രം സ്തംഭിക്കുന്ന തടിയാണ് കേടാവുക. സ്ട്രോക്ക് നമ്മൾ മലയാളത്തിൽ പറയും, സ്ട്രോക്ക് പറഞ്ഞാൽ വേഗം തിരിയും, ഗാത്രസ്തംഭനം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തിരിയില്ല. മലയാളം പറഞ്ഞാൽ പറ്റൂല, ഇംഗ്ലീഷ് പറഞ്ഞാലേ പറ്റുള്ളൂ. ഇരുന്ന സ്ഥലത്ത് എഴുന്നേൽക്കാൻ പറ്റൂല, നിൽക്കുന്നവൻ വീഴും, കിടക്കുന്നവൻ അനങ്ങൂല. അപ്പോ ഒരു മനുഷ്യനെ ശരിക്ക് പൂർണ്ണാശക്തനാക്കുന്ന പ്രവർത്തനമാണ് പാരാലിസിസ്. എന്താ ഈ പറഞ്ഞ വാക്ക്? ബ്രിട്ടീഷ് ഭരണകൂടത്തെ നിശ്ചലമാക്കിക്കൊണ്ട് 6 മാസക്കാലം ഒരു പ്രദേശത്തെ ഭരണാധികാരിയാണ് ഞാനെന്ന് പ്രഖ്യാപിച്ചു. ആരാ ബ്രിട്ടൻ അത് പറയണം. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി,
ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ബ്രിട്ടനെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ടാണ് ഭരിച്ചത്. അവരുടെ ഒരു കോളനിയിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു? അവരുടെ സകല റെജിമെന്റും അന്ന് ഈ പ്രദേശത്തിന്റെ വാര്യംകുന്നനെ പിടിക്കാൻ, നിങ്ങളെ മലബാരത്ത് താമസിക്കുന്ന വാര്യംകുന്നനെ പിടിക്കാൻ വേണ്ടി ഇവിടെ ലെയ്സ്റ്റൺ റെജിമെന്റ് ഉണ്ട്, രജപുത്താന സേനയുണ്ട്, ഡോർസെറ്റ് റെജിമെന്റ് ഉണ്ട്, ലോക്കൽ പോലീസ് ഉണ്ട്, ബ്രിട്ടീഷ് പട്ടാളമുണ്ട്. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുന്ന ആമു സൂപ്രണ്ടും വൈദ്യനാഥ് അയ്യരും കേണൽ ഹംഫ്രിയും വാര്യംകുന്നനെ പിടിക്കാൻ നടക്കുന്ന കാലത്ത് കൂട്ടുകാരോരോരുത്തർ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും വാര്യംകുന്നൻ ഈ മലബാരത്തിരുന്നു കൊണ്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ലണ്ടനിൽ പോലും വെറുപ്പിച്ചു നിർത്തുകയാണ്. അതാണ് പാരലൈസിംഗ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന് പറഞ്ഞത്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇന്ത്യ മഹാരാജ്യത്തല്ല, ബ്രിട്ടീഷ് കോളനിയിൽ എവിടെ ഉണ്ടായിട്ടില്ല. ഗൗരവമുള്ള വിഷയമല്ലേ? അവരെയൊക്കെ വെട്ടിമാറ്റുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മൂന്നംഗ സമിതി ചെയ്ത ശുപാർശയാണ് ഏറ്റവും വലിയ അപകടം. അവർ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? അവർ എഴുതി കൊടുത്ത വാക്ക് 1921 റിബല്യൻ വാസ് നെവർ ദ പാർട്ട് ഓഫ് ദ ഇൻഡിപെൻഡൻസ് വാർ. ഏയ്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമേ അല്ല 1921. പിന്നെ എന്താണത്? അവരാണ് തീരുമാനിക്കുക, അവർ സ്വയം തീരുമാനിക്കണം. എന്താ അവർ തീരുമാനിക്കുന്നത്? ആൻഡ് വാസ് ഫണ്ടമെന്റലിസ്റ്റ് മൂവ്മെന്റ് ഫോക്കസ്ഡ് ഓൺ റിലീജിയസ് കൺവേർഷൻ. ഫണ്ടമെന്റലിസ്റ്റ് മൂവ്മെന്റ് ഫോക്കസ്ഡ് ഓൺ റിലീജിയസ് കൺവെൻഷൻ. മതപരിവർത്തന കേന്ദ്രീകൃത മത മൗലികവാദ പ്രവർത്തനമാണ്. എന്തൊരു ഗൗരവമുള്ള വാക്കായിരുന്നു! എന്ത് മതപരിവർത്തനം അവർ നടത്തിയത്? വാര്യംകുന്നൻ മഞ്ചേരിയിൽ വെച്ച് പരസ്യമായിട്ട് നയം പ്രഖ്യാപിച്ചല്ലോ, ഓപ്പണായിട്ട് നയം പ്രഖ്യാപിച്ചു. മുസ്ലിങ്ങളല്ല എഴുതി വെച്ചത്, ഇന്ത്യക്കാരല്ല എഴുതി വെച്ചത്. നമ്മുടെ ചരിത്രത്തെ പലപ്പോഴും മലിനമാക്കിയ, നമ്മുടെ ചരിത്രത്തെ പലപ്പോഴും തലകുത്തനെ വായിച്ച ബ്രിട്ടീഷുകാരാ. അതിൽപ്പെട്ട ഒരാളാണ് എഴുതിയത്, മനോഹരമായിട്ട് എഴുതി റോളൻ ഇ മില്ലർ. വാര്യംകുന്നൻ മഞ്ചേരിയിൽ പോത്തുവണ്ടിയിൽ കയറി എന്നിട്ട് ഒരു പ്രസംഗം ചെയ്തപ്പോ പറഞ്ഞു, നമ്മുടെ നയം ഒന്നേ ഉള്ളൂ, വി വിൽ പണിഷ് ദോസ് ഹു ഹെൽപ് ഓർ സപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നവരെ, ബ്രിട്ടീഷുകാരെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ എതിർക്കും, അത്രയുള്ളൂ. എന്നിട്ട് അദ്ദേഹം ഒരു വാക്കും കൂടി കൂട്ടിച്ചേർത്തു, വി ഹാവ് നോട്ട് ഡിസയർ ടു മേക്ക് ദിസ് എ നേഷൻ ഓഫ് ഇസ്ലാം. ഇത് ഒരു മുസ്ലിം രാജ്യമാക്കാനൊന്നും നമുക്ക് യാതൊരു തരത്തിലും തീരുമാനമില്ല. വാര്യംകുന്നൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവർ പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ധീരനായ ഒരു മനുഷ്യന്റെ കൂടെ ഒരു പറ്റം ജനസമൂഹം മരണം വരെ ഉറച്ചു നിന്നു എന്നുള്ളതാണ് ആ കൂട്ടത്തിലെ ജനസമൂഹത്തിന്റെ ചിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അന്നത്തെ വാര്യംകുന്നന്റെ ചിത്രം വളരെ വലുതാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രമാത്രം മനോഹരമായി ഉമ്മത്തിന് വേണ്ടി സമരം നയിച്ച മനുഷ്യൻ. സമരത്തെ കുറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ ആർക്കും ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ഭിന്ന വീക്ഷണങ്ങൾ ഏത് വിഷയത്തിലും എപ്പോഴും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്, അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അന്നൊക്കെ ഈ പ്രദേശത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും സമരമുഖത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പരസ്യമായി രംഗത്തിറങ്ങി സമരം ചെയ്യുക എന്നുള്ളതല്ല, പ്രചോദനം കൊടുക്കുക എന്നുള്ളതാണ്. പ്രചോദനം കൊടുക്കുക. മാളു ഹജ്ജമ്മയൊക്കെ ഇവിടെ ഞാൻ കരുവാരക്കുണ്ടിന്റെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു സ്ത്രീയാണ്. തന്റെ പിതാവിന്റെ സ്വത്തൊക്കെ പിടിച്ചുകൊണ്ടുപോയി ബ്രിട്ടീഷുകാര്, അത് കേസ് കൂടി തിരിച്ചു വാങ്ങിയിട്ട് പള്ളിക്ക് വഖഫ് ചെയ്തു. മാമ്പുഴ പള്ളിക്ക് വഖഫ് ചെയ്തിട്ടുണ്ടല്ലോ അവരുടെ കുടുംബം. ഇവിടെ പള്ളി ദർസ് കരുവാരക്കുണ്ടിൽ നടത്താൻ ദർസിൽ വഖഫ് ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ചരിത്രത്തിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ആ പറവട്ടി ഫാത്തിമ എന്ന് പറയുന്ന, മാളു ഹജ്ജുമ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ധീരയായ വനിത പള്ളി ദർസിന് സ്വത്ത് കൊടുത്തു. അലി ഹസൻ മുസ്ലിയാരുടെ നബറല്ലാഹു മർക്കദ മക്കാം അടങ്ങുന്ന പള്ളിക്ക് ഏക്കർ കണക്കിന് ഭൂമി കൊടുത്തു. അവരെ കുടുംബത്തിന്റെ ഭൂമി നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നീട് കരുവാരക്കുണ്ട് പള്ളിയിൽ മുദരിസ് ശക്തനല്ല എന്ന് പറഞ്ഞിട്ട് അവരെ വഖഫ് കൊടുത്ത സ്വത്ത് പിടിച്ചു വെച്ചു പള്ളിയിലേക്ക് കൊടുക്കാതെ. മുദരിസിനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോ കമ്മിറ്റി ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഈ മാപ്പിള ശ്രീ തന്റെ വീടിന്റെ സമീപത്തെ സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് ചീനിപ്പാടത്ത് പ്രത്യേകമായ ദർസ് തുടങ്ങി. ആ ചരിത്ര പുസ്തകത്തിലുള്ളത് വേറെ ദർസന തുടങ്ങി. എന്നിട്ട് അവിടെ മുദരിസിനെ വെച്ചിട്ട് ശമ്പളം കൊടുത്തിട്ട് വഖഫസ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഇസ്ലാമിക വശത്തിലേക്കല്ല ഞാൻ പോകുന്നത്, ആ ധീരതയിലേക്കാണ്. അവിടെ പോയിട്ട് ആളുകൾ പഠിച്ചു, ഇവിടുത്തെ പല പ്രമുഖരും അവർ പഠിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കോയക്കുട്ടി തങ്ങളടക്കമുള്ള ആളുകൾ ആ ദർസിൽ പഠിച്ചു, അങ്ങനെ വളർന്നു വന്നു. പിന്നീട് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ചില പൗരപ്രമുഖർ, ഔലപ്പഹാജിയുടെ പിതാവായിരുന്ന വ്യക്തി പൊറ്റയിൽ കുഞ്ഞുമൊയ്തീൻ മൊല്ല എന്ന് പറയുന്ന വ്യക്തി മദ്യം പറഞ്ഞിട്ടാണ് പിന്നെ ദർസ് നിർത്തിയതും, പിന്നീട് മാനു മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അരിപ്ര മൊയ്തീൻ ഹാജി വന്ന് ദർസ് നിർത്തിയപ്പോഴാണ് സ്വത്ത് ദർസ് ഗംഭീരമായ ദർസായതുകൊണ്ട് തിരിച്ചു കൊടുത്തത് എന്നുമൊക്കെ ഇവിടുത്തെ പഴമക്കാരെ ഉദ്ധരിച്ചുകൊണ്ട് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചത് ഞാൻ വായിച്ചു. നിങ്ങൾ കണ്ടറിഞ്ഞവരും തൊട്ടറിഞ്ഞവരുമായിരിക്കും, ഞാൻ വായിച്ചറിഞ്ഞവനാണ്. ആ കാലഘട്ടത്തിന്റെ ദീനി സ്നേഹമുള്ള അത്തരം ധീര വനിതകൾ വാര്യംകുന്നന്റെ കൂടെ. അവരെ കുറിച്ച് മാധവൻ നായർ വളരെ മോശമായിട്ട് എഴുതിയിട്ടുണ്ട്, ഒരു പ്രണയ വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട്.
സത്യത്തിൽ വാര്യം കുന്നനെ ഭർത്താവായി കിട്ടുവാൻ അവരാഗ്രഹിച്ചതാണ്. അതൊരു വെല്ലുവിളിയായിരുന്നു എന്നാ ചരിത്രകാരന്മാർ പറഞ്ഞത്. വാര്യം കുന്നനെ കെട്ടിയാൽ പട്ടാളം തൂക്കിക്കൊല്ലുമെങ്കിൽ എനിക്കതൊന്ന് കാണണം എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു, വാര്യം കുന്നനെ കെട്ടിയാൽ പട്ടാളം തൂക്കിക്കൊല്ലുമെങ്കിൽ എനിക്കതൊന്ന് കാണണം. മാളവഹജ്ജം അത്ര ധൈര്യമുള്ള പെണ്ണായിരുന്നു. കാരണം അദ്ദേഹത്തെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവും പ്രവർത്തനമൊക്കെ അങ്ങനെയായിരുന്നു. അവർ നേരത്തെ ഒരു ഭർത്താവ്, അവർ വിവാഹം കഴിച്ച് ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവിന്റെ കൂടെ മകളും മരിച്ചുപോയി. ആദ്യ വിവാഹത്തിൽ ഭർത്താവ് മരിച്ചു, മകളും മരിച്ചു, ഒറ്റപ്പെട്ടു. പിന്നെയാണ് വട്ടപ്പറമ്പൻ കുഞ്ഞമ്മദ് എന്ന ആള് വിവാഹം ചെയ്തത്. വട്ടപ്പറമ്പൻ കുഞ്ഞമ്മദ് വിവാഹം ചെയ്തിട്ട് ആ വിവാഹ ബന്ധത്തിൽ അവർ കുറച്ച് ദിവസം ഒന്ന് തിരിച്ചു വീട്ടിലേക്ക് പോന്നു. തിരിച്ചു വീട്ടിലേക്ക് വന്ന ബാപ്പ ചോദ്യം ചെയ്തു, നീ എന്തിനാ വിവാഹ ബന്ധം ഒഴിവാക്കാൻ നിൽക്കുന്നത്? സ്വാഭാവികമായും പിതാക്കന്മാർ ചോദിക്കുമല്ലോ പെണ്ണിന്റെ ധിക്കാരെന്ന ബാപ്പ മനസ്സിലാക്കിയത്. എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവില്ല. അവസാനം അതേക്കുറിച്ച് ഒരു ചർച്ച വീട്ടിൽ നടത്തിയപ്പോ, വീട്ടിൽ ഒരുപാട് പണിക്കാരുണ്ട്, പരസ്യമായി പറയാവോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം, വീട്ടിൽ ഒരുപാട് ജോലിക്കാരുണ്ട്, പച്ചക്കറികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ചക്ക ഉണ്ട്, വലിയൊരു ചക്കയുണ്ട്. ആ വലിയ ചക്ക ഉള്ളപ്പോ ബാപ്പ വല്ലാതെ ഇത് ചോദ്യം ചെയ്തപ്പോ അവിടെയുള്ള വീട്ടിലൊരു പണിക്കാരനോട് വീട്ടിൽ നിന്ന് ഒരു ചെറിയ പേനക്കത്തി എടുത്തിട്ട് ആ വലിയ ചക്ക മുറിക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ മുറിക്കാൻ ധൈര്യമായിട്ട് പറഞ്ഞപ്പോ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോ ഈ ചെറുക്കൻ പോയിട്ടൊന്ന് മുറിക്കാൻ നോക്കുമ്പോ മുറിയുന്നില്ല. അപ്പൊ അയാൾ പരാതിപ്പെട്ടു. അപ്പൊ ബാപ്പ ചോദിച്ചു, കോയാ മൊഹാജി, എന്താടി നീ പറയുന്നത്? ഈ വലിയ ചക്ക ഈ ചെറിയ കത്തി കൊണ്ട് എങ്ങനെ മുറിക്കാനാ? അതുകൊണ്ട് തന്നെയാ ബാപ്പ ഞാൻ അവിടുന്ന് പോകുന്നതെന്നും പറഞ്ഞു. പിന്നെ ഞാൻ വായിക്കണ്ടല്ലോ, പിന്നെ ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ധീരത അന്നത്തെ ഒരു മാപ്പിളപ്പെണ്ണ് പ്രകടിപ്പിച്ചുവെങ്കിൽ അവരുടെ ധീരതയെ കുറിച്ച് പിന്നെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദാജിയുടെ കൂടെ ചേർന്ന് നിന്നു അവസാനത്തില്. ഈ മലബാരത്തിൽ ചേറുമ്പോ മലബാരത്തിലും ഹാജിപ്പാറയിലും വാര്യംകുന്നൻ വേട്ടയാടപ്പെടുന്ന സമയത്ത് എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ട് ഒളിത്താവളത്തിൽ നിന്നുകൊണ്ട് ആ മനുഷ്യന് കരുത്തു കൊടുത്ത പെണ്ണാണത്. അവരെ കുറിച്ച് പോലും മാധവൻ നായർ മോശമാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. നേരാം ചരിത്രം എഴുതുന്നതിന് പകരം വൃത്തികെട്ട ചരിത്രം എഴുതിയ ആളുകൾ ഈ സമൂഹത്തിൽ മാലിന്യങ്ങൾ പലതും വാരിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവാം മാധവൻ നായരുടെ ചരിത്ര പുസ്തകം മാതൃഭൂമിയിൽ ആദ്യം വന്നിട്ട് ആ ലേഖനം പിന്നീട് പുസ്തകമാക്കാൻ മാതൃഭൂമി തയ്യാറായില്ല. 40 കൊല്ലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രത്യേകം ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ പിന്നെ ഒരു പുസ്തകം വരുന്നത്. അപ്പോഴാണ് മൊയ്തു മൗലവി പറഞ്ഞത് കൂട്ടിക്കടത്തലുണ്ടായിട്ടുണ്ട്, മാധവൻ നായർ പറയാത്തത് പറഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു. ഭാര്യ കല്യാണിയമ്മ പ്രത്യേകം താല്പര്യപ്പെട്ടിട്ടാണ് പിന്നെ 1970 ശേഷം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. എന്തേ അത്ര കാലം കാത്തുന്നത്? ആ പുസ്തകത്തിൽ കടത്തിക്കൂട്ടലുകൾ ഉണ്ടെന്ന് പറയും. എന്നാൽ മലബാർ സമരത്തെ നേർവായന നടത്തിയ ആൾക്കാരുണ്ടല്ലോ. മലബാർ കലാപം എന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. മലബാർ കലാപം എന്നാ ഇപ്പോഴും പറയുന്ന ചില ആളുകൾ, കലാപമല്ലത് സമരമാണ്. എന്നാൽ ഒരു പുസ്തകം എഴുതിയപ്പോ അതിന് മലബാർ സമരം എന്ന് മാന്യമായി പേരിട്ട ആളാണ് പി എസ് മേനോൻ, പി ശിവശങ്കര മേനോൻ, എം പി നാരായണ മേനോന്റെ അനന്തിരവൻ. അയാൾ മോശക്കാരനൊന്നുമല്ല. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിലും തലവനായി നിന്ന വ്യക്തിയാണ് അദ്ദേഹം. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അദ്ദേഹം. അവിടെ പ്രിവെന്റീവ് മെഡിസിന്റെ തലവനായിരുന്നു അദ്ദേഹം. അത്ര വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള മനുഷ്യൻ കേരളത്തിൽ വന്ന് ഇതൊക്കെ പഠിച്ചിട്ട് സഞ്ചരിച്ചിട്ട് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം മനോഹരമായി ഈ കാര്യം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ സൗഹൃദത്തിന്റെ ഒരുപാട് ചിത്രം എഴുതിയിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹം ഒരു വർഗീയ പരാമർശം അതിൽ കണ്ടിട്ടില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ അതിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഇൻഷാല്ലാ നാളെ ഇവിടെ സ്മൃതിയാത്ര വരുന്നുണ്ട്. സ്മൃതിയാത്രയും നമുക്ക് പറയാം. സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്മൃതിയാത്ര നടത്തുന്നുണ്ട്. നമ്മുടെ നേതാക്കന്മാരൊക്കെ അമിത് വൈസിയുണ്ട്, അതുപോലെ തന്നെ പുത്തനയും സലീമും ഒക്കെ എല്ലാ ആളുകളും ഉണ്ട് അതിൽ. ഒരുപാട് നേതാക്കളാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുൽ അലി തങ്ങൾ നടത്തുന്ന യാത്ര, ആ യാത്ര സമാധാനപരമായി സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. അവർ സംസാരിക്കുന്നത് പോലെ പ്രകോപനപരമായി നമ്മൾ ഒരിക്കലും പറയാറില്ല. കാരണം നമ്മുടെ നാക്കിൽ നിന്ന് വീഴുന്ന വാക്ക് അപകടകരമാണ്. അത് ഫാദർ പറഞ്ഞാലും ശരി, ഞാൻ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി, വാക്ക് നാവുന്ന വീണാ പിന്നെ കറന്ന പോലെ. അൽ ഖൗലു കല്ലബനിൽ മഹ്ലൂബി ലൈസ ലഹു റദ്ദുൻ ഫകൈഫ യർദ്ദുൽ ഹാലി ബുല്ലബന. കൈഫ യർദ്ദുൽ ഹാലി ബുല്ലബൻ, കറന്നോൻ എങ്ങനെയാ പാല അകിട്ട് കയറ്റുക? ഹാലിബൻ എങ്ങനെയാ പാല് തിരിച്ച് അകിട്ട് കയറ്റാൻ പറ്റുക? നാക്കുന്ന് വിട്ട വാക്ക് കറന്നെടുത്ത പാല് പോലെയാണ്. വാക്കുകൊണ്ടുള്ള വ്രണം ഒരിക്കലും കാലത്താൽ നികത്തി പോകില്ല. അമ്പുകൊണ്ടുള്ള വ്രണം കാലത്താൽ നികന്നിടും. അമ്പുകൊണ്ട് നമ്മൾ എഴുതാ കാലം കൊണ്ട് നികന്നു പോകും. അത് നമ്മുടെ ഒരു മുറിവാക്കിയാൽ മുറിവ് കൂടും, പക്ഷേ വാക്കുകൊണ്ടുള്ള മുറിവ് കൂടില്ല. ആ രീതിയിലാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ചിലർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാണ് പറഞ്ഞ വിഷയത്തിൽ അവസാനിപ്പിക്കാൻ പോവാ. കാരണം ഇവിടെ ഇനി മജ്ലിസിനോടും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ ആവാറായി. ഇവിടെ നമ്മുടെ ഈ നാടിന്റെ ചിത്രങ്ങൾ, അതിന്റെ മുദ്രകൾ പോലും ഇപ്പോഴും ഉണ്ടല്ലോ. അതിന്റെ മുദ്രകൾ പോലും ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ പ്രദേശത്ത് തന്നെ തൊട്ടടുത്ത് കാണുന്ന ചില മുദ്രകൾ നമ്മൾ പരിശോധിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. എന്താ അതിന്റെ കാരണം?
ഗൂർഖ പട്ടാളം ചെയ്ത വൃത്തികെട്ട പ്രവർത്തനം കൊണ്ട് കബർ തലതിരിഞ്ഞു നിൽക്കുന്നത് നിങ്ങളെ തൊട്ടപ്പുറത്ത് തൊട്ടടുത്ത പ്രദേശത്ത് എപ്പിക്കാടിനടുത്തില്ലേ? ഞാൻ ചരിത്ര പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. പരരുമത് കാണാൻ പോയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെരിന്തൽ മണ്ണിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഗൂർഖ പട്ടാളം മാർച്ച് നടത്തി ആൾക്കാരെ പേടിപ്പിക്കാൻ. ആ കാലഘട്ടത്തിൽ ജനങ്ങളെ പേടിപ്പിച്ചു നിർത്താൻ കാരണം വാര്യംകുന്നന്റെ കൂടെ കൂടിയിട്ട് ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തെ വെല്ലുവിളിച്ചപ്പോ ഗൂർഖ പട്ടാളത്തെ അവിടെ ഇറക്കി. ഇന്ത്യ കണ്ട ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ 1/4 മലബാറിലെത്തി. കുറ്റിപ്പുറം പാലത്തിന്റെയും ഫറൂഖ് പാലത്തിന്റെയും അടക്ക് ആ കൂട്ടത്തിൽ ഗൂർഖകൾ, ക്രൂരന്മാരായ ഗൂർഖകൾ, എന്തും ചെയ്യാൻ പരിശീലനം നേടിയ ആളുകൾ അവർ ഈ സമൂഹത്തിന്റെ മുമ്പിലുണ്ടായിരുന്നു. അവർ ശരിക്കും മാർച്ച് നടത്തിയിട്ടുണ്ട്. അന്ന് എ പി കാട് നിന്ന് മില്ലമ്പടി മുതൽ പുല്ലാണിക്കാട് വഴി ഒരു യാത്ര. അങ്ങനെ വരുന്ന സമയത്ത് ആളുകളൊക്കെ ഗൂർഖ പട്ടാളം വരുന്നുണ്ട്. മാർച്ചിന്റെ ശബ്ദം കേട്ടപ്പോ പതുങ്ങിയിരിക്കുകയാണ്, പേടിച്ചിട്ട്. ചരിത്ര പുസ്തകത്തിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ ഒരു പാവപ്പെട്ട ആ കൂട്ടത്തിൽ ഒരു മനോരോഗിയായ മനുഷ്യനുണ്ടായിരുന്നു. ആളുകൾ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇരിക്കുമ്പോ ഇവനും ചെന്നിരുന്നു. പക്ഷേ പട്ടാളം കുറച്ചാൽ നീങ്ങിയപ്പോ ഇവൻ എഴുന്നേറ്റു. ഇവൻ എഴുന്നേറ്റ് പുറത്തേക്ക് ചാടി. ആ മനോരോഗിയല്ലേ, അവന്റെ പുറത്ത് ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ പെറുക്കിയിടുന്ന ഒരു ചാക്കുണ്ടായിരുന്നു. ഈ ചാക്കും കൊണ്ട് അവൻ പുറത്ത് ചാടിയതോടുകൂടി ബ്രിട്ടീഷുകാരുടെ പട്ടാളം ഇത് കണ്ടു. പട്ടാളം നേരെ എബൌട്ട് ടേൺ അടിച്ച് തിരിഞ്ഞിട്ട് കംപ്ലീറ്റ് വെടിവെച്ചു. നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു എന്ന് മാത്രമല്ല വീടുകളിലേക്ക് കയറി ഇതൊരു ആസൂത്രിതമായി ആക്രമിക്കാൻ ഒരുക്കി നിർത്തിയതാണ് അതിന്റെ തുടക്കമാണ് ഇവൻ എന്നാണ് അവർ മനസ്സിലാക്കിയത്. അന്ന് ചില ചരിത്രകാരന്മാർ എഴുതി വെച്ച പുസ്തകം പരിശോധിച്ചാൽ അന്തം വിട്ടുപോകും. ഓടി ചെന്നിട്ട് സ്ത്രീകളെ, കുട്ടികളെ മുഴുവൻ പീഡിപ്പിച്ചു. ഒരു ഉമ്മാനെ പീഡിപ്പിക്കുന്ന സമയത്ത് ഒരു പിഞ്ചു ബാലിക ചെന്നിട്ട് ഉമ്മാന്റെ കാലുമ പിടിച്ചിട്ട് കരഞ്ഞു. ഉമ്മയുടെ കാലുമ പിടിച്ചിട്ട് പട്ടാളക്കാരന്റെ കാലും പിടിച്ചിട്ട് ഉമ്മാനെ വിടാൻ പറഞ്ഞു. ഗർഭിണിയായ ഉമ്മയെ മർദ്ദിക്കുന്ന സമയത്ത് ഒരു കൊച്ചു പെൺകുട്ടി ചെന്നുകൊണ്ട് ഉമ്മയുടെ കാലുമ പിടിച്ചു. ചാലിൽ തൊടി മൊയ്തീൻ, ആ മൊയ്തീന്റെ ഭാര്യയാണ്. അവർക്ക് ഓടി, ആണുങ്ങളെ കോടി, പിന്നെ പെണ്ണുങ്ങളെ ഇവിടെ ഉള്ളൂ. ആണുങ്ങളെ പിടിച്ച് മർദ്ദിക്ക, അടിക്ക. ആ സമയത്ത് എന്തൊരു നരനായിട്ട് അവിടെ നടത്തിയെന്നറിയോ? കിഴക്കൻ ഏറനാടിന്റെ മണ്ണിൽ മുസ്ലിം സമൂഹത്തിന്റെയും ഹരിജൻ ജനവിഭാഗത്തിന്റെയും ചോര കൊണ്ട് ചിത്രം വരച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ പോയത്. നമ്മളതൊക്കെ മറന്നു പോവാണ്. ബ്രിട്ടീഷ് വൈദേശിക അധിനിവേശികൾ ഈ നാട്ടിലുട്ടിച്ച ചോര ഈ സമൂഹത്തിന്റെ പൂർവികന്മാരുടെ ജീവരക്തമാണ്. ആ ജീവരക്തത്തിന്റെ വില ചോദിക്കല്ല നമ്മള്. അപമാനിക്കാതിരിക്കാൻ വേണ്ടി മാത്രം പറയാണ്. അന്ന് ഈ പാവപ്പെട്ട മൊയ്തീന്റെ ഭാര്യ പലയംപടിയൻ എന്നാണ് ഒരു പേര്, ബീവി എന്ന് പറയുന്ന പെണ്ണ ഗർഭിണിയ. ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പഠിച്ചിട്ട് പോലീസുകാരൻ മേലോട്ട് എറിഞ്ഞ പട്ടാളക്കാരൻ. എന്നിട്ട് ബയണറ്റിന്റെ മുമ്പിലുള്ള ആ കുന്തം കത്തി അതിങ്ങനെ കാണിച്ച് ആ കുട്ടി വരുമ്പോ കുട്ടിക്ക് നേരെ കൊണ്ടു കൊടൽമാല പുറത്തു ചാടി പടഞ്ഞ കുട്ടിയെ പിടിക്കാൻ പോലും ആർക്കും പറ്റിയില്ല. ആ വൈകാരിക നോർത്തു നോക്കും നിങ്ങള്, ആ കുട്ടിയെ പിടിക്കാൻ പോലും ആരുമില്ല. ആളുകൾ ഇവിടെ മാറിപ്പോയി. ഈ മയ്യത്ത് പിന്നെ കണ്ടത് ഹരിജനങ്ങളാ. ആ ഹരിജനങ്ങളായ ആളുകൾ, ദേശസ്നേഹികളായ മുസ്ലിങ്ങളുടെ കൂടെ നിന്ന ഹരിജനങ്ങൾ, പിന്നോക്കക്കാർ, ആ മയ്യത്തെടുത്ത് അവർ മറവ് ചെയ്തു. അവരെ രീതിയിൽ മറവ് ചെയ്തതാ. പിന്നെ ആ മയ്യത്തൊന്ന് തുറന്നു മാറ്റാൻ പോലും. അതുകൊണ്ടാണ് ദിശ തെറ്റിയ കബർ ഇപ്പോഴും അവിടെ ഉള്ളത്. സാധാരണ കബർ പോലെയല്ല, ദിശ തെറ്റി കിടക്കുന്ന കബറാ. പോയി നോക്ക് നിങ്ങൾ ആ പ്രദേശത്ത്, കുണ്ടൻചോല പ്രദേശത്ത് ഇപ്പോഴും അത് കാണാനുണ്ട് എന്ന് ചരിത്രകാരന്മാര് മനോഹരമായി രേഖപ്പെടുത്തുക. ഈ സമൂഹത്തിൽ ബ്രിട്ടീഷുകാരന്റെ ബയണറ്റ് കൊണ്ട് ഈ ഉമ്മത്തിന്റെ മക്കളുടെ വയറ്റിലേക്ക് ഉയരത്തിലിട്ട് വയനെറ്റ് കുത്തിച്ചേർത്തിക്കൊണ്ട് അവർ ചെയ്ത ക്രൂര പ്രവർത്തനത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് വിലങ്ങടിച്ചു നിൽക്കുന്ന കബർ പോലും. അന്ന് മറക്കരുത്, ഈ സമുദായത്തിന്റെ മുമ്പിൽ ഇത്തരം പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചത്. അത് ശരിക്ക് അന്ന് ഇരിങ്ങാട്ടിലെ ഒരു കുരുക്കളുമായി അഭിമുഖം നടത്തിയിട്ടാണ് ഇത് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ആ മഹലിന്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു നേരത്തെ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെക്കാളേറെ നിങ്ങൾക്ക് അന്നേരമായിരിക്കും സമയമില്ലാത്ത സമയത്ത് ഞാൻ അത് വിശദീകരിക്കുകയല്ല. ഓർമ്മയിൽ നിന്ന് ഇക്കാര്യം എടുത്തു പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, അത്ര വലിയ സമര ഭൂമിയായിരുന്നു ഈ പ്രദേശം. നമ്മൾ അടിച്ചമർത്താനാണ് വെള്ളക്കാർ ഒരു പ്രത്യേക ടീമിനെ കൊണ്ടുവന്നത്. മാപ്പിള ഔട്ട് ബ്രേക്ക് ഉണ്ടായത് കൊണ്ടാണ് ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ കൊണ്ടുവരേണ്ടി വന്നത് എന്ന് MSP എന്ന് അടിച്ചാൽ ഇപ്പോഴും നെറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനത്തെ ഒരു പൂർവീക ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അന്നൊക്കെ നമ്മൾ ഒരുമിച്ച് ആ സമരം ചെയ്തത്, ഇവിടുത്തെ ഹിന്ദുക്കള് മുസ്ലിങ്ങള്. നിങ്ങൾക്കറിയോ വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദാജി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം കുറച്ച് ഈ പ്രദേശത്തെ ഹരിജനങ്ങൾ മുസ്ലിങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി നിലമ്പൂർ ഇല്ലത്തിന്റെ ഒരു പ്രത്യേക ഹോമല്, അവർക്കൊരു പ്രത്യേക പറമ്പുണ്ടായിരുന്നു. അവിടെ ഒരു ഒരു കൊട്ടാരമുണ്ടായിരുന്നു, നിലമ്പൂർ കൊട്ടാരം എന്ന് പറയാം. അവിടെ അടച്ചിട്ടു. ആ അടച്ചിട്ട കൊട്ടാരത്തിലേക്ക് വാര്യംകുന്നനും വാര്യംകുന്നന്റെ കൂട്ടരും ചെന്നിട്ട് ഇവർ കള്ളു കുടിച്ച് രാത്രി വിശ്രമിക്കുമ്പോ ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ഹരിജനങ്ങളെ മുഴുവൻ മോചിപ്പിച്ചിട്ട് കെട്ടിടത്തിന് തീയിട്ടു. തീ കത്തിപ്പൊങ്ങിയപ്പാണ് വട്ടാളക്കാർ അറിഞ്ഞത്. ഹരിജനങ്ങളെ മോചിപ്പിക്കാൻ വാര്യംകുന്നൻ മുന്നോട്ട് വന്നു. അന്ന് ഹരിജനങ്ങൾ, പിന്നോക്കക്കാർ, അതുപോലെ നായന്മാർ MP നാരായണ മേനോനുണ്ട്, ഹിന്ദുവും മുസ്ലിമും കൈകോർത്ത് പിടിച്ച ഒരു ചരിത്ര പാരമ്പര്യം അവിടെ ഉള്ളത്. ഒരു നേതൃത്വമില്ലാത്ത കൂട്ടായ്മ ഒന്നും ആയിരുന്നില്ലത്. നിങ്ങൾ പഴയ ചരിത്രം 77th മാപ്പിള റൈഫിൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ടായിരുന്നു. അവർ ലോകമഹായുദ്ധത്തിന് പോയ ആൾക്കാരാ. അവർ തിരിച്ചു വന്നിട്ട് അവരിൽ ഭൂരിപക്ഷമാണ് മാപ്പിളമാര് ഈ കിലാവത്ത് പ്രസ്ഥാനത്തിൽ ചേർന്നത്. മലബാർ ഇൻഫെൻട്രി ബ്രിട്ടീഷുകാരുടെ ഒരു റെജിമെന്റ് ആയിരുന്നു. അതിൽ സേവനം ചെയ്ത ആളുകളാണ് പിരിഞ്ഞു വന്നിട്ട് ഇതിൽ ചേർന്നത്. അവർക്ക് പട്ടാള പരിശീലനം ഉണ്ടായിരുന്നു, അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു.
ഹവിൽദാർമാരെ പോലെ ആളുകൾ അവർക്ക് പരിശീലനം കൊടുത്തത്. അപ്പൊ അന്ന് ഇവർ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ വഴിവിട്ട പ്രവർത്തനം ചില സ്ഥലത്ത് നടന്നിട്ടുണ്ടാകാം, അതിനൊന്നും നമ്മൾ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. അത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതൊക്കെ ഈ സമൂഹത്തെ വളരെ മോശമായി ചിത്രീകരിക്കുവാനും വൃത്തികേടാക്കുവാനുമുള്ള പ്രവർത്തനമാണ്. മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ലവ് ജിഹാദ് കൊണ്ടുവന്നു, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് നാർക്കോട്ടിക് ജിഹാദ്. അവര് പറയുന്ന ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റൂല. കേരളത്തിൽ മതമാറ്റത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്, നമ്മുടെ ഗസറ്റിൽ ഉണ്ടായിരുന്നു ഒഫീഷ്യലായിട്ട്. 2011 മുതൽ 2017 വരെ ഹിന്ദുമതത്തിലേക്ക് 4968 ആള് മാറി, 59.6% ആ കാലയളവിൽ മാത്രം. മൊത്തം 8334 ആള് മാറിയതിൽ ഹിന്ദുമതത്തിലേക്ക് 4968, ഇസ്ലാം മതത്തിലേക്ക് 1864, ക്രിസ്തു മതത്തിലേക്ക് 1496 എന്ന് പറഞ്ഞാൽ ഇതിൽ മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച്. അതാരും ആസൂത്രിതമായി മാറ്റിയതല്ല, ആരും അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേകമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതല്ല. ഈ കേസുകൾ ഹാദിയ കേസ് മുതൽ അതിന്റെ മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന ലവ് ജിഹാദ് തുടങ്ങുന്ന ആ കോളേജ് വിദ്യാർത്ഥികളെ മാറ്റിയ കേസ് മുതൽ എല്ലാം കോടതി അന്വേഷിച്ച് വെറുതെ വിട്ടു. നമ്മുടെ രണ്ടു DGP നിങ്ങൾക്കറിയാം, ജക്കബ് പുന്നൂസും അതുപോലെ തന്നെ ബഹ്റയും, രണ്ടുപേരും കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അങ്ങനെയൊന്നും ഇല്ലാന്ന. ഇന്ത്യൻ സുപ്രീം കോടതി ഹാദിയ കേസ് ദുർബലമാക്കിയ ഹൈക്കോടതി വിധിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വിവാഹം സാധുവാക്കി വിധിച്ചപ്പോ പറഞ്ഞു ഇത് കേവല രാഷ്ട്രീയമാണ്, കോടതിക്ക് മനോവേദനയുണ്ട്, മാത്രമല്ല ഇങ്ങനെ ഒരു അജണ്ട ഇതിന്റെ പിന്നിലില്ല. പിന്നെയും പിന്നെയും ഇത് വിളിച്ചു പറയുന്നത് എന്തിനാ പിതാവ്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, പിതാവേ നിങ്ങൾ പറഞ്ഞതിൽ വല്ല സത്യവുമുണ്ടെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ഏതെങ്കിലും ആളുകൾ അന്യമതത്തിൽ നിന്ന് ആളുകളെ സ്വന്തം മതത്തിലേക്ക് കൊണ്ടുപോകാൻ നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് തുറുങ്കിലടക്കാൻ ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്, നിങ്ങൾ ബഹളം വെക്കണ്ട, ഞങ്ങൾ എന്തൊക്കെ കൂടെ നമുക്ക് ഒന്നിച്ചു നിൽക്കാലോ. അത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന് ഞങ്ങളും നിങ്ങളെ കൂടെ നിൽക്കാം, നിങ്ങൾ നിങ്ങളെ ഒറ്റക്ക് നോക്കണ്ട, ഞങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ മുമ്പിൽ നമുക്ക് അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം, അറസ്റ്റ് ചെയ്യട്ടെ പോലീസ്. അങ്ങനെ ഒരു മതംമാറ്റ പ്രക്രിയക്ക് ഇസ്ലാമിൽ ഒരു പണ്ഡിതന്മാരും കൂട്ടുനിൽക്കില്ല, പ്രോത്സാഹിപ്പിക്കില്ല, അനുമതി കൊടുക്കില്ല, കൊടുത്തിട്ടില്ല. സമത്ത് ഇവിടെ എത്രയോ കാലം മുമ്പ് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഇന്ന് വരെ സമത്തക്ക് മേൽ അങ്ങനെ ഒരു ആരോപണം ആരും ഉന്നയിച്ചിട്ടില്ല. ഇവിടെയാണ് ഏറ്റവും വ്യവസ്ഥാപിതമായ മതപഠനം, വ്യവസ്ഥാപിതമായ മതസ്ഥാപനം, കൂടുതൽ പണ്ഡിതന്മാർ, പണ്ഡിത വിദ്യാർത്ഥികൾ. എന്നിട്ട് എന്തേ ഇവിടെ സൗഹൃദം നിലനിൽക്കുന്നു? ഒരിക്കലും അത്തരം ഒരു അജണ്ട നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിന്റെ അംഗീകാരം നമുക്ക് ലഹരി കൊടുത്തുണ്ടാക്കാൻ കഴിയില്ല, പണം കൊടുത്തുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇല്ലാ കഥ ദയവ് ചെയ്ത് പ്രചരിപ്പിച്ച് സൗഹാർദ്ദത്തോടെ നിൽക്കുന്ന കേരളത്തിൽ ഒരു ഭിന്നിപ്പിന്റെ വിഷവത്ത് വീഴാൻ അനുവദിക്കരുത്. ഫാദറെ പോലെയുള്ള ആളുകളൊക്കെ ഉയർന്നവരാണ്, അവർ കുറെ വിദ്യാഭ്യാസമുള്ളവരാണ്, വലിയൊരു സമൂഹത്തിന്റെ നായകന്മാരാ, ആദരണീയനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ സാധാരണക്കാർ കൈകാര്യം ചെയ്യുന്ന പോലെയെങ്കിലും വിഷയം നല്ല നിലയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോകുമ്പോഴുള്ള ഖേദ പ്രകടനമാണ് ഞങ്ങൾ പറയുന്നത്. ഒരു സമൂഹത്തെ രണ്ടു തട്ടിലാക്കാൻ എളുപ്പമാണ്, പക്ഷെ യോജിപ്പിച്ചു നിർത്താൻ വലിയ പ്രയാസമാണ്. കേരളത്തിന്റെ ഖ്യാതി തന്നെ മതസൗഹാർദ്ദമാണ്. ആ മതസൗഹൃദം തകർന്നാൽ അപകടകരമായ പ്രത്യാഘാതങ്ങൾക്ക് നമ്മൾ വിധേയരാകും. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടോ, ഒരു കൂട്ടർ മാർച്ച് നടത്തുക ബിഷപ്പ് ഹൗസിലേക്ക്, അവര് കുറച്ച് സഹോദരങ്ങൾ കൂടി ഇതിനെതിരെ ഒരു മാർച്ച് നടത്തുക. അത് സാംസ്കാരിക കേരളത്തിലെ സാംസ്കാരിക വർഗീയതയാണ്. ഉത്തരേന്ത്യയിലാണെങ്കിൽ വാളെടുത്ത് വെട്ടൽ കഴിഞ്ഞിട്ടുണ്ടാവും. ആ അവസ്ഥയിലേക്ക് കേരളം വരുമെന്ന് പേടിക്കണം നമ്മൾ. അങ്ങനെ വന്നാൽ എല്ലാവരും ഇതിൽ ഉൾപ്പെടും, നല്ലവരും തീയരും ഒക്കെ ഇതിൽ ഉൾപ്പെടും, നന്മയും തിന്മയും ഒക്കെ ഉൾപ്പെടും. നിങ്ങൾ നോക്കൂ, ഈ പ്രദേശത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ ഭൂരിപക്ഷവും അങ്ങനെയുള്ളവരല്ല, ബഹുഭൂരിപക്ഷവും സഹിഷ്ണുതാവാദികളാണ്. പക്ഷെ ഫാദറെ പോലുള്ള ആളുകൾ പറയുമ്പോൾ മറുത്തു പറയാൻ കഴിയാത്തൊരു മതപരമായ കമ്മിറ്റ്മെന്റ് ആർക്കും ഉണ്ടാവും, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. നമ്മുടെ നാക്കിനെ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. ക്രൈസ്തവ സമൂഹത്തിന്റെ ഉത്ബോധന മത, അതുകൊണ്ടാണ് ബൈബിളിൽ മത്തായി കൃത്യമായി പറഞ്ഞത്, ഒരു മനുഷ്യൻ അകത്തേക്ക് കഴിക്കുന്നതല്ല വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് മനുഷ്യനെ മലിനമാക്കുന്നത്. മത്തായി പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നാ മതി, വായിൽ നിന്ന് പുറത്തു വരുന്നത് മനുഷ്യനെ മലിനമാക്കും. വളരെ മനോഹരമായി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ബൈബിൾ വായിച്ചു നോക്കൂ. ഞാൻ ബൈബിൾ വായിച്ചിട്ട് തന്നെയാണ് പറയുന്നത്, ബൈബിള് വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ കൃത്യമായി മത്തായി 15:11 പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്ന വാചകമേന, മനുഷ്യനെ അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നതല്ല വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്, അത് മനുഷ്യനെ മലിനമാക്കുന്നു. അപ്പൊ നമ്മൾ വായിൽ നിന്ന് വല്ലതും പുറപ്പെട്ടാൽ നമ്മൾ മലിനമാവും, അതെല്ലാവർക്കും ബാധകമാണ്. അതാരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, നമ്മുടെ കേരളത്തിന്റെ സൗഹൃദം കാത്തു സൂക്ഷിക്കണം എന്ന് നമുക്ക് താല്പര്യമുണ്ട്. ജോലി ഉണ്ടായിട്ട് കാര്യമില്ല, ഉദ്യോഗം ഉണ്ടായിട്ട് കാര്യമില്ല, സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, പദവി ഉണ്ടായിട്ട് കാര്യമില്ല, ഭരണം ഉണ്ടായിട്ട് കാര്യമില്ല. രണ്ട് സമുദായങ്ങളോ മൂന്ന് സമുദായങ്ങളോ ഒന്നിച്ചു നിൽക്കാത്തൊരവസ്ഥ വന്നാൽ മര്യാദക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല.
സൗകര്യം ഉണ്ടായിട്ട് കാര്യമില്ല, സമാധാനം ഉണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തില്ലേ, റബ്ബിജൽ ഹാദാ ബലദൻ ആമിന, മക്ക മക്കയായി രൂപപ്പെടുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണത്. മക്ക മക്കയായി രൂപപ്പെട്ടപ്പോ പറഞ്ഞു റബ്ബിജൽ ഹാദൽ ബലദ ആമിന, രണ്ടുണ്ട് ഖുർആനിൽ. അപ്പൊ ഈ സമൂഹത്തിന് ശരിക്കും ജീവിക്കാനുള്ള ഒരു സമാധാനത്തിന്റെ ഭൂമികയാക്കണമെന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഈ തരത്തിലുള്ള മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന പാരമ്പര്യം നമുക്കറിയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, സമയം ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി, ഇനിയും ഒരുപാട് പരിപാടികൾ ഉള്ളതുകൊണ്ട് സംഘടിപ്പിച്ച ജില്ലാ കമ്മിറ്റിയുടെ മറ്റു പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവിധ സഹകരണങ്ങളും അർപ്പിക്കണമെന്ന അപേക്ഷക്കൊപ്പം നാളെ നടക്കുന്ന നമ്മുടെ സ്മൃതി യാത്ര, അത് നമ്മുടെ പൂർവികരുടെ സ്മരണ സമൂഹത്തിൽ ഉണർത്തുവാനാണ്, സമാധാനം ഉണ്ടാക്കുവാനാണ്. ചിലരൊക്കെ ചോദിച്ചു തൂരിലൊക്കെ സമാപനം വെച്ചിട്ട് പഴയ കഥ ഓർമ്മിപ്പിക്കാനാണല്ല, ആ കഥയുടെ സത്യം എന്താണെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്താനാണ്. ഒരിക്കലും അക്രമ പ്രേരണയോ വിദ്വേഷ പ്രേരണയോ ഒരിക്കലും സമത്തയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പ്രസംഗം വഴിമാറി പോകാൻ പാടില്ല എന്ന്. വഴിമാറി പോകാൻ പാടില്ല. ശംസുലമ ശരിക്കും നിർദ്ദേശിച്ചിട്ടുണ്ട്, ഇത് ഇന്ത്യയാണ്, ഇനി ലോകത്ത് എവിടെയാണെങ്കിലും എല്ലാ മതക്കാരെയും മാനിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരിക്കണം. വിദ്വേഷം അമ്പിക്കാൻ ഞങ്ങൾക്കൊക്കെ തന്ന സ്റ്റഡി ക്ലാസ് അങ്ങനെ ഞങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളൂ, അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ബഹുമാനപ്പെട്ട മാനുമുസ്ലിയാരുടെ ഈ മഹനീയമായ സ്ഥാപനത്തിൽ വന്നുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ അവസരമുണ്ടായതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, മഹാനവരുടെ ഖബർ അല്ലാഹു സ്വർഗ പൂങ്കാവനമാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മളൊക്കെ ഒരുമിച്ചുകൂടി ഇത് പടച്ചിറപ്പ് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.